ഒഴിച്ചു വരുന്ന വന്യമൃഗശല്യത്തിൽ ഇടുക്കി വാളറയിൽ നാട്ടുകാരുടെ പ്രതിഷേധം. നാട്ടുകാർ ദേശീയപാത ഉപരോധിച്ചു. മേഖലയിലെ കാട്ടാനശല്യത്തിൽ വനംവകുപ്പ് ഇടപെടുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, ഇതും ഒരു പുതിയ പ്രശ്നമല്ല, കാട്ടാനശല്യം, വന്യമൃഗങ്ങളുടെ ശല്യം, അത് ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം അത് എത്രയോ കാലങ്ങളായി ഇടുക്കിയിലെ ജനത അനുഭവിക്കുന്ന വലിയ വലിയ പ്രശ്നമാണ്, ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. എന്താണിപ്പോൾ വാളറയിൽ സംഭവിച്ചത് സുബിൻ? അതിൽ പ്രധാനമായും ഈ വാളറ മേഖല കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള കാട്ടാനശല്യം രൂക്ഷമാകുന്ന, അല്ലെങ്കിൽ രൂക്ഷമായി തുടരുന്ന ഒരു പ്രദേശമാണ് ഈ വാളറ. വാളറ, അതുപോലെ തന്നെ കുളമാങ്കുഴി, കമ്പിലൈൻ, കാഞ്ഞിരവേലി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഈ ഒരു കാട്ടാനശല്യം രൂക്ഷമായി ഉള്ളത്. ഈ വനംവകുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഈ ഒരു പ്രദേശവാസികൾ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും യാതൊരു നടപടിയും ഉണ്ടാകാത്ത ഒരു സാഹചര്യമുണ്ട്. വനവാസി വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് ഇതിവിടെ കൂടുതലായി ഉള്ളത്. ഇവരാണ് ഇത്തരത്തിൽ തങ്ങളുടെ കൃഷിയിടങ്ങളിൽ വലിയ രീതിയിലുള്ള ഈ കാട്ടാനശല്യം ഉണ്ടാകുമ്പോൾ ഇവർ നേരിട്ടെത്തി വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് പരാതി പറയുകയും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അടിയന്തര ഇടപെടൽ നടത്താമെന്ന ഉറപ്പ് നൽകുകയും ചെയ്ത് ഇവരെ പറഞ്ഞയക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എങ്കിൽ പോലും ഇവർക്ക് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം. കഴിഞ്ഞ ദിവസവും ഈ വാളറ സോമാന്തിയിൽ നിന്ന് യുവാവിനെ കാട്ടാന ആക്രമിക്കാൻ തുനിയുകയും ഇത്തരത്തിൽ ഇയാൾ ഓടി രക്ഷപ്പെടുന്ന സമയത്ത് വീണ് ഗുരുതരമായ പ്രധാനമായ പരിക്കേൽക്കുകയും ചെയ്ത സാഹചര്യമുണ്ടായി. ഇതിന് പിന്നാലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടെങ്കിൽ പോലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ആനയെ തിരുത്താനുള്ള നടപടി സ്വീകരിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം. ഈ ഒരു കോമാൻകുഴി കുടി കേന്ദ്രീകരിച്ച ഒരു കാട്ടാന കൂട്ടവും ഒരു ഒറ്റക്കൊമ്പനും ഈ മേഖലയിൽ സ്ഥിര സാന്നിധ്യമാണ്. ഈ ആനയെ അടിയന്തരമായി തിരുത്തണമെന്നൊരു ആവശ്യമാണ് അവർ മുമ്പോട്ട് വെച്ചത്. പക്ഷേ വനംവകുപ്പിന്റെ ഭാഗത്ത് ഇന്നൊരു ഇടപെടൽ ഉണ്ടാകാത്ത ഒരു സാഹചര്യം. അതേ തുടർന്ന് അത്തരത്തിലുള്ള ഒരു സമര പരിപാടിയിലേക്ക് അവർ പ്രത്യക്ഷ സമര പരിപാടിയിലേക്ക് കടന്നത്. ഇന്ന് ദേശീയപാത ഈ ഒരു ജനങ്ങളുടെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ ജനകീയ സമര സമിതിയുടെ നേതൃത്വത്തിൽ ദേശീയപാത ഉപരോധിച്ച് ഏകദേശം അരമണിക്കൂറോളം ഈ ദേശീയപാത ഉപരോധിച്ചുകൊണ്ടാണ് അവർ അവരുടെ പ്രതിഷേധം വ്യക്തമാക്കിയത്. പ്രധാനമായും അവർ മുമ്പോട്ട് വയ്ക്കുന്ന ആവശ്യം എന്നുള്ളത് ഈ കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കണമെന്നൊരു ആവശ്യമാണ് അവർ മുമ്പോട്ട് വയ്ക്കുന്നത്. വ്യാപകമായി കൃഷി നശിപ്പിക്കപ്പെടുന്നു. പകൽ സമയങ്ങളിൽ പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം. ഈ ഒറ്റക്കൊമ്പനി കൊളമാൻകുടി കുഴി മേഖല കേന്ദ്രീകരിച്ചുള്ള ഈ ഒറ്റക്കൊമ്പൻ ഈ പ്രധാന ഇവരുടെ പ്രധാന പാതയോട് ചേർന്ന് എപ്പോഴും നില ഉറപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് പകൽ സമയങ്ങളിൽ പോലും നടന്നു പോലും പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഈ മേഖലയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൊമ്പന്മാരെയും അതുപോലെ തന്നെ ഈ കാട്ടാനക്കോട്ടത്തെയും ഉടൻ തന്നെ വനത്തിലേക്ക് തിരുത്തണം. കൂടാതെ ഈ വന്യമൃഗശല്യത്തിന് ശാശ്വതമായ പരിഹാരം വേണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രതിഷേധ പരിപാടി അവർ സംഘടിപ്പിച്ചത്. ഈ വനംവകുപ്പിന്റെ ഭാഗത്ത് ഇനിയും ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുമെന്നൊരു മുന്നറിയിപ്പും ജനകീയ സമര സമിതി മുമ്പോട്ട് വയ്ക്കുന്നുണ്ടായി. നന്ദി സുബിൻ. വർദ്ധിച്ചു വരുന്ന വന്യമൃഗശല്യത്തിൽ ഇടുക്കി വാളറയിൽ നാട്ടുകാരുടെ പ്രതിഷേധം. നാട്ടുകാർ ദേശീയപാത ഉപരോധിച്ചു. മേഖലയിലെ കാട്ടാനശല്യത്തിൽ വനംവകുപ്പ് ഇടപെടുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.